അടിച്ചവന്റെ പല്ലെറിപ്പിക്കണം. ശബ്ദം കേട്ടെ, ഞാൻ എവിടെയാ? താൻ ഇവിടെ. എന്താ ചന്ദ്രബാബു, ഇനി സുഖമില്ലാത്ത മനുഷ്യനായിരിക്കും? സുഖമില്ലാത്ത ആളാ? പിന്നെ സുഖമില്ലെങ്കിൽ ഇയാൾക്ക് നല്ല വീതി നീളമൊക്കെ ഉണ്ടല്ലോ. സുഖമില്ലാന്നൊക്കെ എഴുതി വെച്ചൂടെ? ഞാൻ എഴുതി വെച്ചിട്ടല്ലോ. ഇയാളെ പകൽ കിടന്നു തുടങ്ങി രാത്രി ജോലിക്ക് പോകുന്ന മനുഷ്യനാ. അതെന്താ ഇയാളെ മോഷ്ടാവാ? അല്ലാന്നേ, ഇയാൾ കുറക്കത്തിൽ എണീറ്റെടുക്കുന്ന ഒരു രോഗമുണ്ട്. ഓ, സോമനാംബുലിസ്റ്റ് രാഘവൻ നായർ. ഞാൻ പറഞ്ഞത് ഇയാളെ രോഗത്തിന്റെ പേരാ. ആട്ടെ, താൻ പറഞ്ഞ വീട് എവിടെ? ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയാൽ മതി കഷ്ടി. വണ്ടി കയറികള് ഇതാ, ഇയാളുണ്ട്. അല്ല മാഷേ, ആക്ച്വലി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? കിട്ടി, ചടര കിട്ടി. എവിടെ? സമയത്തിന് ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാരും കൂടെ തല്ലി കൊന്നേനി. എവിടെ? ഇതാ ഇവിടെ ഉണ്ട്. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇങ്ങനെ കേറുക, ഇങ്ങനെ കേറുക. മീനാക്ഷി ചേട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? അതെന്താ, ഈ സ്ത്രീ സാധാരണ തീയാണോ തിന്നുന്നത്? അയ്യോ, ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ഓ, സോമനാംബുലിസ്റ്റിന്റെ വൈഫാണല്ലേ. അത് ശരി. ഏതായി അരിപ്രാവളൊക്കെ? ഞങ്ങള് ദൈവം വിളിക്കാറ്. ആ, എന്നിട്ട് ദൈവം ഇതുവരെ വിളിച്ചില്ലേ? അത്യാവശ്യം വയസ്സും പ്രായക്കായല്ലോ തള്ളക്കി. അല്ല, പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന നല്ല അയൽക്കാരാ. ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇല്ല. ഇദ്ദേഹമാണ് ഡോക്ടർ ചന്ദ്ര പന്നി. പന്നിയോ? പന്നിയല്ല, പിന്നി. പിന്നെ പിന്നെ സംസാരിക്കുമ്പോ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ആട്ടെ, ഇയാൾക്ക് എത്ര കാലായി ഈ അസുഖം തുടങ്ങിയിട്ട്? എന്താ ഇതിന്റെ സിംപ്റ്റംസ്? എന്തെങ്കിലും ഒരു ഒറ്റമുനി ഉണ്ടമ്മായി? പ്രാർത്ഥന കൊണ്ട് ഭേദമാകാനുള്ള അസുഖമേ ഈ സഹോദരനുള്ളൂ. എന്താ സഹോദരന്റെ പേര്? എന്റെ പേര് പാപ്പി. ഡോക്ടർ പേഷ്യനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ അരിപ്രാവളുടെ സാന്നിധ്യം തൽക്കാലം ഇവിടെ ആവശ്യമില്ല. ആ പാപ്പി, അരിപ്രാവളും കൊണ്ട് പോ. എന്താ സ്തോത്രം? ഓ, ആ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ഇല്ല. ഇവിടെ ഓർമ്മയുണ്ടോ? ഇവിടെ എങ്ങനെയാ? ഓർമ്മയില്ല. ഇല്ല. ആ പെങ്ങൾ പറ പെങ്ങൾ പറ പറഞ്ഞാൽ തരാം. എന്തിലുണ്ട്? അയ്യോടാ, പറയുന്നതിന്റെ വാലുന്നില്ലെന്ന് ഓർമ്മയില്ലാത്ത ഈ ചന്ദ്രപ്പന്നി എങ്ങനെ ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ? ഇത് എവിടുന്ന് കിട്ടി ഈ മുഴുവട്ടിനെ? വരുന്നേ? ആഹാ, ഇയാക്കൊരു സോമനാംബുലൻസ് ഒരു സൂക്കേടും ഇല്ല. ഈ സ്ത്രീ ഇയാളെ കെടുത്തി പൊറപ്പിക്കണ്ടേ? ഇവരെ പേടിച്ച് ഇതിനെ ഇറങ്ങി നടക്കുക. മറ്റേ നോക്കിയേക്കണേ, എവിടെ വീട്? ആ വീട്. ചൂരണ്ട. എന്താ ചൂരണ്ടാന്ന്? ഷൂ അല്ലെങ്കിൽ പാരണ്ടേ. ഈ വീടിന്റെ അകം നേരിട്ട് കാണുമ്പോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാൾ സൗകര്യമില്ലേ ചന്ദ്രപിന്നി? സൗകര്യം എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്താ ഒരു പ്രശ്നം? തുറന്നു പറയൂ. ഇതിനേക്കാളും വലിയ മാളിക വീട്ടിൽ ജീവിച്ച് ശീലിച്ച ആളാണ് ഞാൻ. അത് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ ആ പുണ്യം പറയണ്ട. എനിക്ക് മരുന്ന് ഉണ്ടാക്കാൻ സൗകര്യമുള്ളൊരു വീട് വേണം. അതിനിപ്പോ ഇതിലും വലിയ സൗകര്യം വേറെ എവിടെയാ കിട്ടുക? സത്യത്തില് വേണ്ടി വന്ന മരുന്നുകൾ വരെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഈ വീടിന്റെ അറേഞ്ച്മെന്റ്. വിശാലമായ ഹാള്, രണ്ട് ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് ഹാള്, കിച്ചൺ, സ്റ്റോർ റൂം, ബാത്റൂം അകത്തും പുറത്തും, പിന്നെ കക്കൂസ് അകത്തുണ്ട്, സെപ്പറേറ്റ് പുറത്തുണ്ട്. ഇതിൽ എവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടെ? സോറി, ഇത്രയും അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുക മുടക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് മനുഷ്യനെ പറ്റിണ്ടാക്കുന്ന കാശല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വാടക കൂടുതലാണെന്ന് കണക്കാക്കരുത്. എന്റെ പൊസിഷൻ അതാണ്. ഐ ആം വെരി ടൈറ്റ്. യു ആർ റിയലി സ്മാർട്ട്. ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, ഈ അഡ്വാൻസ് തുക എന്നൊരു 1000 രൂപ കുറച്ചു തന്നു. അഡ്വാൻസ് 5000 റൗണ്ട്സ് കുറച്ചു തരില്ല. ആ പിന്നെല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് ഒരുമാതിരി കളി കളിച്ച് മാറരുത് കേട്ടോ. നിങ്ങൾക്കെന്താ നിങ്ങളെ കയ്യൊന്നല്ലോ? ഈ കരിങ്കുരങ്ങനെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശല്ലേ? എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഈ കരിങ്കുരങ്ങനെ പിഴിഞ്ഞാ കരിങ്കുരങ്ങനെ കരിങ്കുരങ്ങനെ പറ്റി പറയാൻ നീ ആരടാ? നീ എന്താ വിചാരിച്ചേ? കരിങ്കുരങ്ങ് കാട്ടിൽ ക്യൂ നിക്ക, എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ. നിങ്ങൾ ഇറങ്ങി വട കുരങ്ങ. സാറിന്റെ തന്തക്ക് വിളിച്ചല്ലേ? ഇല്ല, ഞാൻ കരിങ്കുരങ്ങനെ പറയണ കേട്ട. കരിങ്കുരങ്ങനെ പറ്റി പറയാൻ ഇവൻ എന്താ അധികാരം? കരിങ്കുരങ്ങ് എന്താ ഇവന്റെ അമ്മായിയുടെ മോനോ? ഇവൻ എനിക്ക് വീടും വേണ്ട, ഒന്നും വേണ്ട. മതി, ഇതെണ്ണണ്ട് എനിക്ക്. സാറ് പോകരുത്. സാറും കരിങ്കുരങ്ങനുള്ള ബന്ധം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കരിങ്കുരങ്ങനെ കണ്ടിട്ടില്ല. കരിങ്കുരങ്ങനെ ഞങ്ങളും കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് നമ്മളെ പറയാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. കുരങ്ങേ, ഈ അലച്ചിലും യാത്രയും കാരണം ഞാൻ ഇടയായിട്ട് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ശരീരമൊക്കെ നിളക്കണം, എന്നല്ല നമ്മുടെ ചെറുപ്പം നിലനിൽക്കുള്ളൂ. അതെ, നിങ്ങളോടായതുകൊണ്ട് ഒരു സത്യം പറയാം. പുറത്താരോടെങ്കിലും പറയോ? ഈ കുഴമ്പ് തേച്ചുള്ള നീന്തലും കുളിയും ആരോഗ്യത്തിന് വളരെ നല്ലതാ. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന കുഴമ്പുണ്ടല്ലോ, അത് തേച്ചിട്ടുള്ള ആ കളി വേണ്ട. ഈ വെള്ളത്തിലുള്ള കണികകളും ശരീരത്തിലെ ഓസ്മോസും നമ്മൾ ചേരുമ്പോ, ഓസ്മോസ് ഓസ്മോസ് മനസ്സിലായോ? മനസ്സിലായില്ലെന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ, എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ ഓസ്മോസ്? ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മാത്രമല്ല, മേലിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാണെങ്കിൽ അടിച്ച് നിന്റെ മൂന്നര ജയിപ്പിക്കാൻ പറ്റിയാൻ ലേശം വിളിച്ചെ. നിങ്ങളാണോ ഇവിടെ വന്ന പുതിയ താമസക്കാര്? ആ അതെ. എന്താ, മരുന്നല്ലേ വേണ?
നിങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചേ പറ്റുള്ളൂ. ഈ തൈലുണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലൊക്കെ ഈ വീടിനകത്ത് പറ്റില്ല, അതിനൊക്കെ വേറെ സ്ഥലം നോക്കിക്കോണം. ഊ, താനോടത്തെ വാച്ച്മാൻ ആയിരിക്കും അല്ലേ? വാച്ച്മാനോ? ഞങ്ങളെ ക്ലീറ്റസ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വാച്ച്മാന്റെ ഭേദഗതി ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. ക്ലീറ്റസ് വരട്ടെ, നിങ്ങളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഞാനൊരു തീരുമാനം. അല്ല, ഈ എണ്ണയൊക്കെ തെച്ചിട്ട് എന്താ പരിപാടി? വല്ല കുസ്തി എടുത്തുണ്ടോ? ഞങ്ങളെ നീന്തി കുടിച്ചിട്ട് കാലം കുറെ ആയി. ഉദ്ദേശത്തെ ഒരു മൂന്നാല് മാസം. അതെ, നല്ല മനോഹരമായ വെള്ളം. ഈ വെള്ളത്തിൽ കുളിക്കാനോ? അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. നടക്കേ വെള്ളത്തിലാ? അതൊക്കെ ഹടയോഗികള്. ഞാനൊക്കെ സിദ്ധവൈദ്യന്മാരാ. എന്നോട് പൊരണി പോരെ, പോരടൂടെ പിന്നിലിരുന്ന് പോരെ. അവൻ നോക്കിക്കണത് ഈ വെള്ളം ഒന്ന് കലക്കിട്ടേ കാര്യമുള്ളൂ. എന്തായി പാവ് മൂത്തോ? ആ, ഒരു പരിവാഹം വരുന്നു. എന്നാ വേഗം പോയി വെട്ടുന്ന എടുത്തിട്ട് വട പോത്തേ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. അല്ല, ഞാൻ കുറെ നേരത്തെ ഇവന്മാർ പറഞ്ഞതാ, പോയി നെയ് എടുത്തോണ്ട് പറഞ്ഞു. അവന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്മാരെ തിന്ന് ഇങ്ങനെ നെയ് മുറ്റിങ്ങനെ ഇരിക്കല്ലേ. ഓ, കഷ്ടം തന്നടാ. ചേട്ടാ, എന്ത്? ആസ്വാദകരുടെ കത്തുകളുടെ കൂട്ടത്തില് ആലപ്പുഴ എന്ന് ലളിത എഴുതിയിരിക്കുന്നു. കരിങ്കുരങ്ങ് രസായനത്തിന് കാളയിറച്ചിയുടെ സ്വാദായിരുന്നു. അങ്ങനെ വേർതിരിച്ചറിയാൻ കരിങ്കുരങ്ങിന്റെ ശരിയായിട്ടുള്ള സ്വാദ അറിയാവുന്ന ഏത് കുരങ്ങനും ഡ്രൈ നാട്ടിൽ. ദാസാ, നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചാ മതി നീ ഇപ്പോ. അല്ലാണ്ട് ചന്ദ്രാപ്പിന്നി ഉണ്ടാക്കുന്ന രസായനത്തിന്റെ കോമ്പിനേഷൻ ആലോചിച്ചിട്ട് നിന്റെ മനസ്സ് പുണ്ടാക്കണ്ട. നിന്നോടും കൂടിയ ഞാൻ പറഞ്ഞത് ഒരു കലം ചോറുണ്ണു പിശാശ്. ഓ, ഈ നെയ്യ് എടുക്കാൻ പോയി അവൻ എവിടെ പോയി? ഇപ്പോഴും നോക്കണ്ട. ഈ പന്നി എന്നുള്ള പേര് ഈ സ്ഥാപനത്തിൽ പറയരുന്ന് പറഞ്ഞിട്ടാ. കാട്ടു പന്നി എന്നാ ഞാൻ പോയി നോക്കിട്ട്. വേണ്ട, നീ ഇളക്ക്. നീ അവിടെ എന്താ എടുക്കണേ? ഞാനിവിടെ ചില പച്ചമരുന്ന് പറിക്കായിരുന്നു. നീ ഇപ്പൊ പറിക്കണ പച്ചമരുന്ന് നമ്മുടെ രസായനത്തിന് വേണ്ടി വരില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കരിങ്കുരങ്ങ് രസായനം മാത്രല്ല ഈ ചന്ദ്രാപ്പിണ്ണിക്ക് ഉണ്ടാക്കാൻ അറിയ. ഇനി നീ ഇത് ആവർത്തിച്ച ഒരു വിശംബര രസായനം കൂടി ഉണ്ടാക്കാൻ ഈ ചന്ദ്രാപ്പിണ്ണി മടിക്കില്ല. അത് ഓർമ്മയില്ല. ഇന്നോട്ടെ എന്നൊരു ഈദ്യമീൻ ആക്കരുത് കേട്ടോ. കാട്ടാനകളും കാട്ടുകുതിരകളും കാട്ടരുവികളും കാട്ടുപുലികളും കാട്ടുകടകളും കാട്ടുസിംഹങ്ങളും പെരുകി പെരുകി വരുന്ന ആഫ്രിക്ക വരാതിരകളിൽ പ്രത്യേകത പുല്ലുപക്ഷിച്ച് മരച്ചിലുകൾ ഊഞ്ഞലെടുക്കുന്ന കരികുരുകളെ കരികുരുക്ക് രസായനമാക്കി ഡോക്ടർ ടി കെ ചന്ദ്രപ്പിയുടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടർ ടി കെ ചന്ദ്രപ്പിയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് എല്ലാവരും ഒന്ന് കൈയടിക്കണം. കൈയടിക്കണം. നിങ്ങളിൽ രോഗമുള്ള മൂന്ന് പേരെ ഡോക്ടർ ചന്ദ്രപ്രി സാർ സൗജന്യമായി ചികിത്സിക്കുന്നതായിരിക്കും.